ൂറ്റി ഇരുപത്തിയാറാം എപ്പിസോഡിലേക്ക് ഹൃദ്യമായ സ്വാഗതം പ്രിയ സുഹൃത്തുക്കളെ നമ്മൾ പുതിയ നിയമത്തിൽ കത്താലുവോ എന്ന ഒരു ക്രിയാപദം കാണുന്നുണ്ട് കത്താലുവോ എന്നതിന് മുഖ്യമായ അർത്ഥം നശിപ്പിക്കുക അല്ലെങ്കിൽ വലിച്ചു താഴെയിടുക എന്നൊക്കെയാണ് പ്രത്യേകിച്ച് ദേവാലയം നശിപ്പിച്ച മൂന്നാം ദിവസം അത് ഉയർത്തും എന്ന ഈശോയുടെ ആ പറച്ചിലുണ്ടല്ലോ അതിന് ഉപയോഗിച്ചിരിക്കുന്ന എല്ലായിടത്തും അതായത് വിസ് മത്തായിയുടെ സുവിശേഷം ഇരുപത്തിയേഴാം അധ്യായം നാൽപ്പതാം വാക്യത്തിൽ മർക്കോസിൻ്റെ സുവിശേഷം പതിമൂന്നാം അധ്യായം രണ്ടാം വാക്യത്തിൽ മർക്കോസ് പതിനാലാം അധ്യായം അമ്പത്തെട്ടാം വാക്യത്തിലൊക്കെ ഉപയോഗിച്ചിരിക്കുന്നത് ഈ കത്താലുവാണ് ഇത് ഒരു ട്രാൻസിറ്റീവ് വെർബായി ഉപയോഗിക്കുമ്പോഴാണ് അതായത് ക്രിയയായി ഉപയോഗിക്കുമ്പോഴാണ് കത്താലുവോ എന്ന ക്രിയയ്ക്ക് നശിപ്പിക്കുക എന്നർത്ഥം വരുന്നത് എന്നാൽ ഇതേ ക്രിയാപദം കത്താലുവോ ഇൻട്രാൻസിറ്റീവായി ഉപയോഗിക്കുമ്പോൾ അതായത് അകർമ്മക ക്രിയയായി ഉപയോഗിക്കുമ്പോൾ ഇതിൻ്റെ അർത്ഥം മറ്റൊന്നാണ് അത് രണ്ടു പ്രാവശ്യം നമുക്ക് വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിൽ ആ പ്രയോഗം കാണാം വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം ഒൻപതാം അധ്യായം പന്ത്രണ്ടാം വാക്യം ബദ്സെയ്ദായിൽ ഒത്തിരി പേര് ഈശോയുടെ പ്രഭാഷണം കേൾക്കാനെത്തി വൈകുന്നേരമായി അപ്പോൾ പന്ത്രണ്ട് പേരും കൂടി വന്ന് ഈശോയുടെ പറയുകയാണ് ഈശോയെ ഇവരെ പട്ടണങ്ങളിലേക്കും ഗ്രാമങ്ങളിൽ നാട്ടിൻപുറങ്ങളിലേക്കൊക്കെ ഇവരെ വിടുക അങ്ങനെ അവർ എന്തു ചെയ്യാൻ പറ്റുമർക്ക് അവിടെ ചെന്ന് അവർ താമസിക്കട്ടെ ഒപ്പം ഭക്ഷണം കണ്ടെത്തട്ടെ ഇതാണ് അപ്പസ്തോലന്മാർ ഈശോയോട് പറഞ്ഞത് ഇതിൽ താമസിക്കുക ഉദാഹരണം ഒൻപത് പന്ത്രണ്ട് പകൽ അസ്തമിച്ചു തുടങ്ങിയപ്പോൾ പന്ത്രണ്ട് പേരും അടുത്തു വന്ന് അവനോട് പറഞ്ഞു നാം വിജനപ്രദേശത്തായതുകൊണ്ട് ഗ്രാമങ്ങളിലും നാട്ടുപ്പുറങ്ങളിലും പോയി താമസിക്കുന്നതിനും ഭക്ഷണ സാധനങ്ങൾ വാങ്ങുന്നതിനും ജനങ്ങളെ പറഞ്ഞയക്കുക താമസിക്കുന്നതിനും കഥ ലുവോ ഇനി നമുക്കെല്ലാവർക്കും സുപരിചിതമായ സഖേവൂസിൻ്റെ ആ സംഭവം അത് മിസ്റ്റർ ലൂക്കായുടെ സുവിശേഷത്തിൽ തന്നെ പത്തൊൻപതാം അധ്യായത്തിലാണ് ഉള്ളത് പത്തൊൻപതാം അധ്യായത്തിൽ ഏഴാം വാക്യം ഇത് കണ്ടപ്പോൾ അവരെല്ലാവരും പെറുപെറുത്തു ഇവൻ പാപിയുടെ വീട്ടിൽ അതിഥിയായി താമസിക്കുന്നല്ലോ അതിഥിയായി താമസിക്കുക കത്താലുവോ ഇനി ഈ കത്താലുവോ എന്ന ക്രിയാപഥത്തിൻ്റെ അക്ഷരാർത്ഥം തേടിയാൽ വളരെ രസകരമാണത് അതായത് ഒരാൾ യാത്രയ്ക്ക് പോയി വന്നിട്ട് ആ സമയത്ത് അയാൾ സ്വതന്ത്രനാകാൻ സ്വയം സ്വതന്ത്രനാകാൻ ശ്രമിക്കുന്നു എങ്ങനെ അദ്ദേഹത്തിൻ്റെ വസ്ത്രങ്ങളൊക്കെ വളരെ മുറുക്കി ടൈറ്റായിട്ടാണ് ഇട്ടിരിക്കുന്നത് ഇപ്പോൾ ദ ഒരു ലോഡ്ജിലെത്തി അല്ലെങ്കിൽ ഒരു സത്രത്തിലെത്തി അല്ലെങ്കിൽ ഒരു ഹോട്ടലിലെത്തി എന്താ എന്താ ചെയ്യുന്നത് അദ്ദേഹം അദ്ദേഹം വസ്ത്രമൊക്കെ ലൂസാക്കുന്നു അല്ലേ ഇനി അദ്ദേഹം വരുന്നത് കഴുതപ്പുറത്താണെന്ന് വിചാരിക്കുക അപ്പോൾ കഴുതയ്ക്ക് ജീനി ഇട്ടിട്ടുണ്ട് അതിങ്ങനെ കെട്ടിവെച്ചിട്ടുണ്ട് ആ അപ്പോൾ അദ്ദേഹം എന്തു ചെയ്യും ഈ കഴുതയെ സ്വതന്ത്രനാക്കും സ്വതന്ത്രയാക്കും എന്ത് എങ്ങനെയാ അതായത് ഈ കഴുതയുടെ ദേഹത്ത് കെട്ടിവച്ചിരിക്കുന്ന ഈ ഭാരപ്പെട്ട സംഗതികളൊക്കെ മാറ്റി കഴുതയെ സ്വതന്ത്രയാക്കി അവിടെ സ്വസ്ഥമായിട്ട് കഴുത അവിടെ പുല്ല് തിന്നാനോ മറ്റു കാര്യങ്ങൾക്കോ അവിടെ മാറ്റി കഴുതേ നിർത്തും അങ്ങനെ സ്വതന്ത്രനാക്കുന്ന സ്വതന്ത്രനാകുന്ന ഈ ഏർപ്പാടിനെ അതായത് യാത്രയുടേതായ എല്ലാ ക്ലേശങ്ങളും പ്രശ്നങ്ങളും പിരിമുറുക്കങ്ങളും അതുപോലെ തന്നെ ഇടുങ്ങിയ വസ്ത്രങ്ങളും ഭാരങ്ങളും ഒക്കെ മാറ്റി സ്വതന്ത്രനാകുന്ന സ്വതന്ത്രനാക്കുന്ന ഏർപ്പാടാണ് കഥാലുവോ പ്രിയപ്പെട്ടവര് ലുവോ എന്ന ക്രിയാപദം നോക്കൂ സഖ്യവൂസിൻ്റെ ഭവനത്തിൽ ഈശോ കടന്നു വന്നപ്പോൾ മറ്റുള്ളവർ പറയുന്നു ഇവൻ പാപികളുടെ വീട്ടിൽ അതിഥിയായി താമസിക്കുന്നുവല്ലോ പ്രിയപ്പെട്ടവരെ യേശു വന്നത് അതിനു വേണ്ടി തന്നെയാണ് എന്തിനു വേണ്ടി പാപിയുടെ വീട്ടിൽ അതിഥിയായി താമസിച്ചിട്ട് ആ പാപിയെ സ്വതന്ത്രനാക്കാൻ വേണ്ടിയാണ് അതുകൊണ്ടാണ് പാലുക്കായുടെ സുവിശേഷം പത്തൊൻപതാം അധ്യായം ഒൻപത് പത്ത് വാക്യങ്ങൾ നമ്മൾ വായിക്കുന്നു യേശു അവനോട് പറഞ്ഞു ഇന്ന് ഈ ഭവനത്തിന് രക്ഷ ലഭിച്ചിരിക്കുന്നു ഇവനും അപ്രാഹത്തിൻ്റെ പുത്രനാണ് നഷ്ടപ്പെട്ടു പോയതിനെ കണ്ടെത്തി രക്ഷിക്കാനാണ് മനുഷ്യപുത്രൻ വന്നിരിക്കുന്നത് ബന്ധനങ്ങളിൽ നിന്ന് സ്വതന്ത്രനായി സഖ്യവൂസ് സമ്പത്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് വസ്തുക്കളോടുള്ള ധനത്തോടുള്ള ആ വലിയ അടിമത്തത്തിൽ നിന്ന് ആർത്തിയിൽ നിന്ന് അദ്ദേഹത്തിന് സ്വാതന്ത്ര്യം ലഭിച്ചു ദരിദ്രരെക്കുറിച്ചുള്ള കുറിച്ചുള്ള ചിന്തയുണ്ടാകാൻ തക്ക വിധത്തിൽ അദ്ദേഹത്തിൻ്റെ മനസ്സ് സ്വതന്ത്രമായി സ്വച്ഛന്ദം സഞ്ചരിച്ചു അതുപോലെ തന്നെ ആരുടെയെങ്കിലും പക്കൽ നിന്ന് വഞ്ചിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ അവർക്ക് നാലിരട്ടിയായി തിരികെ കൊടുക്കാൻ തക്ക വിധത്തിൽ വലിയ സ്വാതന്ത്ര്യം അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിന് ഉണ്ടാകുന്നു പ്രിയപ്പെട്ടവരെ യേശു അതിഥിയായി താമസിക്കുന്നിടത്ത് വലിയ സ്വാതന്ത്ര്യം ലഭിക്കും ആ അതിഥി നമ്മുടെ ആതിഥേയനായി മാറും സ്വാതന്ത്ര്യത്തിൻ്റെ ആതിഥേയൻ സന്തോഷത്തിൻ്റെ ആതിഥേയൻ രക്ഷയുടെ ആതിഥേയൻ കത്താലുവോ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ സ്വാതന്ത്ര്യത്തിൻ്റെ പ്രവാചകരാകാൻ ഏവരുടെയും കെട്ടഴിച്ചു വിടുന്ന പ്രവാചകരാകാൻ നമുക്കും സാധിക്കട്ടെ ദൈവത്തിന് നന്ദി നിങ്ങൾക്ക് സമാധാനം വചന തിരുവചന തിരുവചനം ਬਜਰਾ ਚਰ ਪਦਸਾਰ ਰਜਨਪਲਸਾਰ ਤੀਰਵਨ ਪਦਸਾਰ ਬਜਰਾ ਪਦ